ജനിച്ചത് അമേ നക്ഷത്രങ്ങളോട് ബന്ധപ്പെട്ടാണ് സർവ്വതും പുതിയതാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനിതക ചക്രത്തിൽ തന്നെ മാറ്റം സംഭവിക്കും അമേ നമ്മൾ നക്ഷത്രത്തോടുള്ള ബന്ധത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ ഇവരെ ഇരിപ്പിട്ടിട്ട് ഇവർക്ക് നക്ഷത്രം എന്താണെന്നോട് അറിയത്തില്ല ചിലരുടെ ചോദ്യം കണ്ടാൽ ക്രിസ്തുമസിന് മേടിക്കുന്ന നക്ഷത്രമല്ലേ എന്നോട് തന്നെ മേടിക്കും അതല്ലെന്നേ വനിത കിട്ടുമ്പോ ആദ്യം നോക്കുന്ന ഒരു പേജുണ്ടെന്ന് കാണിപ്പോയി ദാമോദരൻ നമ്പൂതിരി എഴുതിയ നക്ഷത്രമല്ല അത് നോക്കുന്നവർ ഇപ്പോഴും ഉണ്ട് ഇവിടെയും ഉണ്ട് പാസ്റ്റർ അത് കാണാൻ പ്രവചനം ഒന്നും വേണം അങ്ങോട്ട് നോക്കിയാൽ നക്ഷത്രം നോക്കുന്നവർ ഇപ്പോഴും ഉണ്ട് അതിന് പ്രവചനം വേണ്ടതാണ് ഇരിപ്പ് കാണുമ്പോൾ അറിയാം ഒരിക്കലും ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നപ്പോ എന്റെ ചർച്ചിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ചെറിയ സ്റ്റെപ്പാണ് എന്റെ മോളും വേറെ മോളും കൂടെ അവര് ഒരു 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 സൈക്കിളൊക്കെ ആക്കി ഇങ്ങനെ അതിന് പോലെ കയറി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും ഞാൻ അവിടെ ഒരു ചേരൊക്കെ വായിച്ചോണ്ടിരിക്കും അപ്പോ കുറച്ചെങ്കിലും ഇങ്ങനെ കളി അങ്ങോട്ട് മൂത്ത് കുറച്ചായിട്ട് പേര് രണ്ടുപേരും കൂടെ സൈക്കിൾ മറിച്ച് താഴ്ന്നു അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഒരാളൊന്ന് ചാടി എഴുന്നിട്ട് നെഞ്ചത്തെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് എന്നോട് പറയും ഇപ്പൊ മീനെ അപ്പോ അവള് ചിരിച്ചോ ചിരിയോ അമ്മേ ആ ചിരി ഇപ്പൊ തന്നെ ഇവര് ഇവിടെ ചതിച്ചിരിക്കുന്നു രക്തം പറഞ്ഞു ചിരിയോ ഇത് ചടങ്ങ് പല്ല കിട്ടുമ്പോ ആദ്യം തപ്പി ഈ ആഴ്ച എന്തോ നോക്കുന്നു അത് തന്നെ നമ്മളെല്ലാം ജനിച്ചത് ഒരു നക്ഷത്രത്തോടുള്ള ബന്ധത്തിൽ ഹലോ അല്ലേ അവിടെ തൃക്കേണ്ട ഉത്തരണ്ടാതി പൂരിണ്ടാതി അർത്ഥം പുനർന്ന് പിന്നെ മകം ഇങ്ങനെ കിടക്കല്ലേ സ്തോത്രം
ചോദിക്കണോ? കാർത്തികനും കൂടെ ചങ്കരനെ ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? വ്യാസചക്രത്തെ അവന് കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികൾ ഇവിടെ ഒരു പുരിവാക്കി ക്ലാരിഫൈ, സപ്തർഷി എന്ന് പറയുന്നത് ചോദ്യ നക്ഷത്രത്തെയാണ് സപ്തർഷി എന്ന് പറയുന്നത്. അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? ആകാശത്തിന്റെ നിയമം ഉണ്ട് പ്രിയത്. എന്തു ആകാശത്തിന്റെ നിയമം? ആകാശത്തിന്റെ നിയമം കേട്ട് അമേ, അത് ഹിന്ദു ഭൂമിയെ ബാധിക്കുന്നു. ഇതുകൊണ്ടാണ് അമേ ഇവിടെ വേദനയും വേദനയും ഉണ്ടാകുന്നത്. പിന്നെ വാവെടുക്കുമ്പോ ആസ്മ പേഷ്യൻസിന് രോഗം മൂർച്ഛിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് ആകാശത്തിന്റെ നിയമമാണ്. ഞാൻ ആത്മാവിൽ പറയാം, ഇങ്ങനെയുള്ള രോഗങ്ങളെ കർത്താവ് അമേ ഇതിന്റെ അകത്ത് പൊട്ടിച്ചു കളയാൻ പോയി. അമേ കേട്ടിട്ടില്ലേ?
ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉയർച്ചയും സാധ്യതയും അവൻ ഒരു പരിധി വരെ വിശകലനം ചെയ്യുന്നു. ഇതാണ് ജ്യോതിഷവും ജാതകവും മറ്റും പറയുന്നത്. ഇവിടുത്തെ ചോദ്യം അവൻ കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാം, മകയിരത്തിന്റെ ബന്ധങ്ങൾ നിനക്ക് അഴിക്കാം, രാശിചക്രവർത്തിയുടെ കാലത്ത് പുറപ്പെടുവിക്കാം, സപ്തർഷികളുടെ മക്കളെ നിനക്ക് നടത്താം, ആകാശത്തിലെ നിയമത്തെ നിനക്ക് അറിയാം. ചോദ്യം മൊത്തം ചോദ്യം ഉത്തരം പഴയ നിയമത്തിലില്ല, ഉത്തരം പുതിയ നിയമത്തിലാണ്. ഉത്തരത്തിലേക്ക് വരാം. അവൻ പ്രിയരെ, നമ്മളൊക്കെ ഒരു നക്ഷത്രത്തോടുള്ള ബന്ധത്തിൽ ജനിച്ചതുപോലെ യേശുവും ഒരു നക്ഷത്രത്തോടുള്ള ബന്ധത്തിൽ ജനിച്ചു. അത് ഉത്തരട്ടാതി ഊരിട്ടാതി അത് പുനർദവം തൃക്കാട്ടി ആമേ. അത് മകയിലും ആമേ. ഈ പറയുന്ന സാധനമൊന്നുമല്ല, യേശു ജനിച്ചത് മറ്റൊരു നക്ഷത്രത്തിലാ. വാനനിരീക്ഷകരുടെ ആമ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റൊരു നക്ഷത്രം. ഹല്ലേലൂയ. ഇവിടെ എന്താ സംഭവം അറിയാമോ? അതിനെ പറയുന്നു ഒരുവൻ ക്രിസ്തുവിൽ ആയ. ഇവിടെ ശ്രദ്ധിക്കേ, ഞാൻ എന്ന വ്യക്തി ക്രിസ്തുവിൽ ഇപ്പൊ കാണുന്നത് എന്നെയാണോ ക്രിസ്തുവിനെയാണ്? ഇതാ സ്വഭാവം.
ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് വിശ്വാസികൾ മാത്രം ആരാധിക്കുന്ന ഒരു ചർച്ച. ഞാൻ ആ പാസ്റ്റർ വിളിച്ചു, ഞാൻ പാസ്റ്റർ പാസ്റ്റർ ഇങ്ങനെയൊരു റവലേഷൻ എനിക്കുണ്ടായി, എന്താണ് ഇതിന്റെ കാര്യം, ഇതിനെ പറ്റി എന്തറിയാം. അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. അദ്ദേഹം പറയുക, ചെറുപ്പത്തിലെ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതാണ്, കൂടുതൽ അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അദ്ദേഹത്തിന്റെ കൂടെ കോളേജ് പഠിച്ച ഒരു മെക്കോച്ച് 12 വയസ്സ് വരെ ഇവിടെ ജാതകം ജ്യോതിഷം എഴുതി, എന്നിട്ട് 18-ാമത് വയസ്സിൽ അദ്ദേഹം എഴുതി നിർത്തിയിട്ട് പറഞ്ഞു 12 വയസ്സ് കഴിഞ്ഞ് കൊണ്ടുപോ ബാക്കി എഴുതിത്തരാന്ന് പറഞ്ഞു. കാരണം 18-ാമത് വയസ്സിൽ ഈ കൊച്ചിന് ഒരു വിഷബാധ ഏൽക്കുമെന്നും അതിൽ മരിക്കുമെന്നും ജ്യോതിഷത്തിൽ ജ്യോതിഷി പ്രവചിച്ചു വെച്ചു. അപ്പൊ അത് കഴിഞ്ഞ് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എഴുതാമോ. സംഭവിച്ചു കേൾക്കണം, 18-ാമത് വയസ്സിൽ കോളേജിൽ നിന്ന് വീട്ടിൽ വന്ന് പുരയിടത്തിൽ എന്തോ എടുക്കാൻ ഇറങ്ങിയ കൂട്ടത്തിൽ ഒരു പാപം ഈ കൊച്ചിനെ കടിച്ചു, അത് മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 2-ാമത്തെ ദിവസം ഡെഡ് ബോഡി വീട്ടിലെത്തിച്ചു. ഞാൻ പറഞ്ഞത് ഇതിന്റെ അകത്ത് പലതിലും കാര്യമുണ്ട്, പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുവൻ ക്രിസ്തുവിൽ ആയ ഒരുവൻ ക്രിസ്തുവിൽ ആയ അവനാണ് ഒരുമിച്ച് രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല.
പകൽ സൂര്യനാണുള്ള ബാധ, ചന്ദ്രനാണുള്ള ദോഷം. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല എന്ന് പറയുന്നു. യഹോവ ഒരു ദോഷം തട്ടാതെ വന്നു നിന്നെ. അപ്പൊ ചന്ദ്രനാലും സൂര്യനാലും ബാധ അവയാ ദോഷം. സങ്കീർത്തനക്കാരൻ പറയുക, അത് നിന്നെ ബാധിക്കില്ല. ഏ സങ്കീർത്തനക്കാരൻ നിനക്ക് പറയാം.